ഒരു സിംഗിൾ അജണ്ട വെച്ചുകൊണ്ട് വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ മറ്റു പ്രമേയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാറില്ല. എന്നാൽ ഇന്ന് അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമവിരുദ്ധമായിട്ടാണ് അവതരിപ്പിക്കാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നും ആ പ്രമേയം പാസ്സാക്കണമെന്നും അവരാവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഒബ്ജക്ഷൻ ഒരു മുൻ സിൻഡിക്കേറ്റ് മെമ്പർ റേസ് ചെയ്തത് യൂണിവേഴ്സിറ്റി UGC നോംസ് പ്രകാരം മാത്രമേ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് നടത്താവൂ എന്നൊരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പരാമർശിച്ചത്. എന്നാൽ ഈ സെനറ്റ് യോഗത്തിൻ്റെ നോട്ടീസ് ലഭിച്ചിട്ട് ഏകദേശം 15-20 ദിവസങ്ങളായി. ഈ ഒരു ഒബ്ജക്ഷൻ ഒരു എതിർപ്പുള്ള ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാമായിരുന്നു. അങ്ങനെ കോടതിയെ സമീപിക്കുക പോലും ചെയ്യാതെ അവർക്ക് തന്നെ അറിയാം അവർ ഉന്നയിച്ചത് തെറ്റാണെന്ന്. അപ്പൊ കോടതിയെ പോലും സമീപിക്കാതെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബഹളമുണ്ടാക്കി ഈ സെനറ്റ് യോഗത്തെ അലങ്കോലപ്പെടുത്തി അതിൻ്റെ പർപ്പശാലയ്ക്ക് ഒരു വൈസ് ചാൻസലർ ഇല്ലാതായിട്ട് ഇതേ ഇടതുപക്ഷ സെനറ്റ് ഭൂരിപക്ഷമുള്ള സെനറ്റാണ് അവിടെ മറ്റൊരാളെ നേരത്തെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ രാമചന്ദ്രനെ ഇവരാണ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവരുടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടത് പിൻവലിപ്പിച്ചത്. അതിനെ തുടർന്നാണ് വീണ്ടും ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി ഉണ്ടായതും ഇന്നുവരെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഞങ്ങൾ മുൻപ് വിളിച്ചു കൂട്ടിയ ഒരു സെനറ്റ് യോഗത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പേരാണ്. ഞങ്ങൾ അന്നും സെനറ്റ് യോഗത്തിൽ പറഞ്ഞു, ഭൂരിപക്ഷ തീരുമാനം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ അംഗീകരിച്ചോളട്ടെ, പക്ഷെ ഞങ്ങളുടെ പേര് ഇന്ന പേരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഉന്നയിച്ച ആ പേര് അത് നിർദ്ദേശിക്കുകയുണ്ടായി. മന്ത്രി പങ്കെടുത്തതിനെ കുറിച്ചല്ല, താങ്കൾ വ്യക്തമായി കേൾക്കണം, മംഗൾ പങ്കെടുത്തതിനെ കുറിച്ചല്ല നിയമവിരുദ്ധം എന്ന് പറഞ്ഞത്. ഒരു സിംഗിൾ അജണ്ടയിൽ കൂടുന്ന ഒരു സെനറ്റ് യോഗത്തിൽ ഒരിക്കലും ഒരു പ്രമേയമോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്യേണ്ടതില്ല, അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതല്ലേ, ഒരു പ്രമേയം ആരും അവതരിപ്പിച്ചിട്ടില്ല. അവിടെ ആകെ പഴയ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ നസീം അല്ലേ, അദ്ദേഹമാണ് ഒരു ഈ വിഷയം ഒരു ഒബ്ജക്ഷനായി റേസ് ചെയ്തത്. പിന്നീട് അവര് പറയുന്നു മുരളി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇതിനെ തുടർന്നൊരു ബഹളമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബഹളത്തിനിടയിൽ പ്രമേയം അവതരിപ്പിച്ചതായിട്ട് പോലും മുരളിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല ഒരു പ്രമേയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രമേയം പാസ്സാക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയാണ്. പ്രമേയമുണ്ട്, ഒരു പ്രമേയം ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുകയാണ് ഇത് പ്രമേയം പാസ്സാക്കണം. എന്നാൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം UDFന്റെ അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റുകളിൽ മൈക്ക് പോലും നിഷേധിക്കുകയുണ്ടായത്. ഞങ്ങൾക്ക് അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ മൈക്ക് നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കിതാണ് പറയാനുള്ളത്, ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോരിൽ സർവകലാശാലയുടെ ഭരണം സ്തംഭിക്കാനും സർവകലാശാലയുടെ യശസ് തകർക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ ഒരു ചാർജ് വഹിക്കുന്ന വൈസ് ചാൻസലറാണ് ഇവിടെ വരുന്നത്. എത്രയോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതിൽ അദ്ദേഹം ഇടയ്ക്ക് വല്ലപ്പോഴുമെല്ലാമാണ് വന്നു പോകുന്നത്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രഗത്ഭമായിട്ടുള്ള ഇവർ തന്നെ അവകാശപ്പെടുന്നത് പോലെ A++ കിട്ടിയിട്ടുള്ള ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലറെ പോലും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ പോലും കഴിയാതെ രാഷ്ട്രീയമായ പോരിലൂടെ സർവകലാശാലയുടെ യശസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ അക്കാദമിക് താല്പര്യങ്ങളുമെല്ലാം ഹനിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഗവർണറായിരുന്നാലും മുഖ്യമന്ത്രിയും ഗവൺമെന്റുമായിരുന്നാലും രണ്ടുപേരും ഈ സർവകലാശാലയിലെ
വിദ്യാഭ്യാസ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ്. ഇതിൽ യു ഡി എഫിന് ശക്തമായ എതിർപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഒരു വൈസ് ചാൻസലർ വേണം. 16 മാസക്കാലമായി ഒരു വൈസ് ചാൻസലർ ഇല്ലാതെ ഇരിക്കുന്ന ഈ സർവകലാശാലയിൽ അതിനുവേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലുമുള്ള അവസരം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.